മൈസൂരിൽ നിന്നും കൊളേഗാല, ഹനൂർ, ഗാർക്കേകണ്ടി ഫോറസ്റ്റ്, അന്തിയൂർ വഴി ഈ റോഡിലേക്ക് പോകുന്ന TNSTC ബസ്സിൻ്റെ വിശേഷങ്ങളുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും യാത്രാവിശേഷങ്ങൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് June 11 ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ്. എൻ്റെ ഇന്നത്തെ ബസ്സിൻ്റെ സമയം 2:25. ഇന്നത്തെ യാത്രയിൽ മൈസൂരിൽ നിന്ന് TNRSIPURA എത്തിയ ശേഷം അവിടെ നിന്നും കൊളേഗാല, ഹനൂർ, രാമപുര, നാൽ റോഡ്, ഗാർക്കേകണ്ടി വഴി തമിഴ്നാട് അതിർത്തിയിലെത്തുന്നു. അവിടെ നിന്ന് തട്ടക്കരെ ഊസിമല വഴി വലിയ മല കയറി ബർഗൂരിൽ എത്തണം. ബർഗൂരിൽ നിന്നും താമരക്കര വഴി പിന്നെ മലയിറക്കമാണ് അന്തിയൂർ വരെ 168 കിലോമീറ്റർ ദൂരമുണ്ട്. പൊളിഞ്ഞ റോഡും വലിയ മലയുമൊക്കെ കയറി ഇത്രയും ദൂരം ഓടിയെടുക്കാൻ 1.5 മണിക്കൂർ സമയമെടുക്കും. ബസ് ഫെയർ 180 രൂപയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 3 നിന്നുമാണ് തമിഴ്നാട്ടിലേക്കുള്ള ബസ്സുകൾ പുറപ്പെടുന്നത്. ബാംഗ്ലൂർക്കുള്ള സൂപ്പർ ക്ലാസ് ബസ്സുകളാണ് ഇടതു സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. മൈസൂരിൽ നിന്നും കൊളേഗാല വഴി BR ഹിൽസിലേക്കുള്ള പ്രൈവറ്റ് ബസ്സാണ് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായി പാർക്ക് ചെയ്തിരിക്കുന്നത്. കോഴിക്കോടേക്കുള്ള സൂപ്പർഫാസ്റ്റ് റോഡിനരികിൽ വിശ്രമിക്കുന്നുണ്ട്. കുപ്പണ്ണ പാർക്കും അതിനുള്ളിലെ ഗ്ലാസ് ഹൗസുമാണ് ഇത്. കുപ്പണ്ണ പാർക്ക് കഴിഞ്ഞാൽ വലതു സൈഡിൽ സുവോളജിക്കൽ പാർക്കും ഇടത് സൈഡിൽ സിറ്റിയിലേക്കുമൊക്കെ ഉണ്ട്. മഹാറാണ പ്രതാപ് സിംഹാജി സർക്കിളിൽ നിന്നും എത്തിച്ചേർന്നത് സംഗൊള്ളിരായണ്ണ സർക്കിളിലേക്കാണ്. ഈ സർക്കിളിൽ നിന്നും വലത്തേക്കുള്ള റോഡ് ചാമുണ്ടി ഹിൽസിലേക്കാണ്. ഇത് വരുണ തടാകമാണ്. മൈസൂരിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ ദൂരെയാണ് ഈ തടാകം. ഒരു കിടിലൻ ടൂറിസ്റ്റ് പോയിൻ്റാണ് ഇവിടം. കയാക്കിംഗ്, പെഡൽ ബോട്ട്, സ്പീഡ് ബോട്ട്, സോഫ റൈഡ്, ബനാന റൈഡ്, ലക് ക്രാഫ്റ്റിംഗ് തുടങ്ങിയ അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെയുള്ള ഒരു ഫ്ലോട്ടിംഗ് പാർക്കും ഈ തടാകത്തിനോട് ചേർന്നുണ്ട്.
ശരിക്കും പുതിയ വണ്ടിയാണ് ഈ റൂട്ടിൽ റെഗുലറായി ഓടുന്നത്. എന്നാൽ എൻ്റെ ബാഡ് ലക്ക് എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ആ വണ്ടിയുടെ ബാക്ക് ഡോറിൻ്റെ പടി ഡാമേജ് ആയതുകൊണ്ട് ഇന്ന് വന്നത് പഴയ ഒരു സ്പെയർ ബസ്സാണ്. ഇപ്പോൾ റോഡിൻ്റെ ഇരുവശത്തും കൃഷിസ്ഥലങ്ങളാണ്. ഇവിടെ നിന്നും കൊളയകാലിലേക്ക് 36 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മുടെ ബസ് പോകുന്ന റൂട്ടിൽ മൈസൂറിൽ നിന്നും പകൽ സമയത്ത് ഈ ഒരു ബസ് മാത്രമാണ് സർവീസ് ഉള്ളത്. ഈ റോഡിൽ നിന്ന് രാവിലെ 6 മണിക്കാണ് മൈസൂരിലേക്ക് ഈ സർവീസ് ആരംഭിക്കുന്നത്. മൈസൂർ എത്തുമ്പോഴേക്കും 1:30 കഴിയും. 2:25 മൈസൂരിൽ നിന്നുള്ള ട്രിപ്പിലാണ് എൻ്റെ യാത്ര. ചാമരാജ്നഗർ ജില്ലയിലുള്ള ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ MM Hills പോകുന്നതും ഇതേ റൂട്ടിലൂടെയാണ്. ഹനൂർ എന്ന ടൗണിൽ നിന്നുമാണ് ഈ രണ്ട് റൂട്ടുകളും ഡൈവേർട്ട് ആകുന്നത്. മൈസൂർ ജില്ലയിലെ തന്നെ പട്ടണമായ ഈ നരസപുരയിലേക്ക് ബസ് എത്തുമ്പോൾ ഇടതു സൈഡിൽ കബിനി റിവർ ആണ്. പുഴയുടെ മറുകരയിൽ അഗസ്ത്യേശ്വര ടെമ്പിൾ കാണാം. ആ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ കാവേരി പുഴയാണ്. കാവേരിയും കബിനിയും സംഗമിക്കുന്നത് ആ അമ്പലത്തിൻ്റെ മുൻപിലായാണ്. കർണാടകയിലെ ക്ഷേത്രനഗരമെന്നറിയപ്പെടുന്ന സ്ഥലമാണ് തിരുമക്കൂടലു നരസിപ്പുര. തീ നരസിപ്പുര എന്ന ചുരുക്കപ്പേരിലാണ് ഇവിടം അറിയപ്പെടുന്നത്. സൗത്ത് ഇന്ത്യയിൽ 3 വർഷം കൂടുമ്പോൾ കുംഭമേള നടക്കുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. കബിനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗുഞ്ച നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ പേരിൽ നിന്നാണ് നരസിപ്പുര എന്ന പേര് ഈ പട്ടണത്തിന് ലഭിച്ചത്. ജില്ലാ ആസ്ഥാനമായ മൈസൂരിൽ നിന്ന് 34 കിലോമീറ്ററും സംസ്ഥാന തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്ന് 138 കിലോമീറ്ററും അകലെയായാണ് ഈ പട്ടണം. മൈസൂർ വിമാനത്താവളമാണ് അടുത്തുള്ള വിമാനത്താവളം. മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും നഞ്ചൻഗുഡ് റെയിൽവേ സ്റ്റേഷനുമാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ. നരസിപ്പുര KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ബസ് എത്തിയപ്പോൾ സമയം 3:15. ഇനി ഇവിടെ നിന്ന് നമ്മുടെ യാത്ര കൊളയകാല ലക്ഷ്യമാക്കിയാണ്. 32 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ടെത്താൻ. നാഷണൽ ഹൈവേ 766 യാത്ര. വളരെ അടുക്കും ചിട്ടയോടെ പരിപാലിച്ച് നിലനിർത്തിയിരിക്കുന്ന പാടശേഖരങ്ങളാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും. മൈസൂർ ജില്ലയുടെ ഭാഗമായുള്ള മുഗുരു എന്ന വില്ലേജിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ വില്ലേജിൽ നിന്നും 24 കിലോമീറ്റർ കൂടെയുണ്ട് കൊളയകാലിൽ എത്താൻ.
3:50 ബസ് കൊളേകാൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 4:15 ഇവിടെ നിന്നും പുറപ്പെടുന്നത്. കൊളേകാലിൽ നിന്നും MM ഹിൽസ് വഴി മേട്ടൂരിലേക്ക് പോകുന്ന TNSTC ബസ്സാണ് മുന്നിൽ കാണുന്നത്. കൊളേകാൽ സത്യമംഗലം റൂട്ടിലോടുന്ന SKM ഉൾപ്പെടെ നിരവധി പ്രൈവറ്റ് ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. കർണാടകത്തിൽ ഇതുപോലെ പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സുകളും ഒരേ ബസ് സ്റ്റാൻഡിൽ കാണുന്നത് വളരെ വിരളമായ കാഴ്ചയാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ ഇതുപോലെ മിക്സ്ഡ് ആയിട്ടേ കാണാൻ കഴിയൂ. ചാമരാജ്നഗർ ജില്ലയുടെ ഭാഗമാണ് കൊളേകാൽ. കൈത്തറി സാരി വ്യവസായത്തിന് പേരുകേട്ട സിൽക്ക് സിറ്റി എന്നറിയപ്പെടുന്ന പട്ടണം. പ്രകൃതി രമണീയമായ നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള, അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരിടമാണ് ഇവിടം. ഗഗനച്ചുക്കി, ഭരച്ചുക്കി വെള്ളച്ചാട്ടങ്ങൾ, MM ഹിൽസ്, VR ഹിൽസ് തുടങ്ങിയ ടൂറിസ്റ്റ് സ്പോട്ടുകളും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടതാണ്. നാഷണൽ ഹൈവേ 948 നാഷണൽ ഹൈവേ 766 കൊളേകാലിലൂടെയാണ് കടന്നു പോകുന്നത്. ബസ് യാത്ര തുടരുകയാണ്. സ്റ്റാൻഡിംഗ് യാത്രക്കാരുമായിട്ടാണ് കൊളേകാലിൽ നിന്നും യാത്ര തിരിക്കുന്നത്. ഇവിടെ നിന്നും ഇടത്തേക്ക് മളവള്ളിക്കാണ്, വലത്തേക്ക് ഹനൂർ റൂട്ടിലാണ് നമ്മുടെ യാത്ര. രംഗനാഥ തടാകമാണ് വലതു സൈഡിൽ. വീണ്ടും കൃഷിയിടങ്ങൾ. വളരെ വ്യത്യസ്തമായ യാത്രയാണ് ഇന്നത്തേത്. വയലുകളിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതേയില്ല. വീണ്ടും ഹൈവേയുടെ കാഴ്ചകളും നെൽപ്പാടങ്ങളുടെ കാഴ്ചകളുമാണ്. മധുവനഹള്ളി എന്ന വില്ലേജിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത്.
ശ്രീ മലയമഹേശ്വര സ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ട് ഇടതു സൈഡിൽ. വീണ്ടും കൃഷിയിടങ്ങളാണ്, സമതല പ്രദേശമാണ് ഇവിടം. മലപ്രദേശങ്ങൾ അടുത്തെങ്ങും ഇല്ല. പുതിയതായി ടാർ ചെയ്തിരിക്കുന്ന റോഡിലൂടെയാണ് യാത്ര. ഹനൂർ എന്ന ടൗണിലാണ് ഇപ്പോൾ. ഇടതു സൈഡിൽ ഹനൂർ KSRTC ബസ് സ്റ്റാൻഡ് കാണാം. ഇവിടെ റോഡ് വളരെ മോശമായ അവസ്ഥയിലാണ്. ഹനൂരിൽ നിന്നുമാണ് MM ഹിൽസിലേക്കുള്ള റോഡ് തിരിയുന്നത്. കൊളേകാലിൽ നിന്നും ഗുണ്ടാപുരയിലേക്ക് പോയിരുന്ന ബസ്സാണത്. ഇത് ബ്രേക്ക് ഡൗൺ ആയതാണ്. സേലത്തു നിന്നും കൊളേകാലിലേക്ക് പോകുന്ന ബസ്സാണ് അത്. രാമപുര എന്ന വില്ലേജിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത്. ഈ വില്ലേജിൽ നിന്നും കൗഡഹള്ളി വഴി MM ഹിൽസിലേക്ക് പോകാം. TNSTC ഒക്കെ ഈ റൂട്ടിലൂടെയാണ് MM ഹിൽസിലേക്ക് പോകുന്നത്.
രാമപുരയിൽ നിന്ന് തമിഴ്നാട് ബോർഡർ വരെ 16 കിലോമീറ്റർ ദൂരമുണ്ട്. റോഡ് പക്ക ഓഫ് റോഡ് കണ്ടീഷനാണ്. എന്തുകൊണ്ടാണ് കർണാടക ഈ റോഡ് നന്നാക്കാൻ തയ്യാറാകാത്തത് എന്ന് അറിയില്ല. പൊതുവെ മറ്റ് സ്റ്റേറ്റ് അതിർത്തികളിലേക്കുള്ള റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കർണാടക ഗവൺമെൻറ് അധികം താല്പര്യം കാണിക്കാറില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. എന്നാലും ഇത്രയും മോശം റോഡ് കർണാടകത്തിൽ വേറെ ഉണ്ടാകുമോ ആവോ. തമിഴ്നാട് ബോർഡർ വരെയുള്ള ദുരിതം പിടിച്ച യാത്ര കാണാം. പകൽ സമയത്ത് ഈ റൂട്ടിൽ ബസ്സുകൾ കുറവാണെങ്കിലും ചരക്കു വാഹനങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. അതുപോലെ MM Hills റൂട്ടിൽ രാത്രി നിരോധനമുള്ളതിനാൽ കോയമ്പത്തൂർ ഈ റോഡ് ഭാഗങ്ങളിൽ നിന്ന് വരുന്നതും പോകുന്നതുമായ ബസ്സുകളും ലോറികളും ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും രാത്രിയിൽ ഈ റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 30 വർഷത്തോളമായി ഈ റൂട്ടിൽ വാഹന സഞ്ചാരം തുടങ്ങിയിട്ട്. മനോഹരമായ വ്യൂ പോയിന്റുകളൊക്കെയുണ്ട് ഈ റൂട്ടിൽ. രാമപുരയിൽ നിന്ന് 12 കിലോമീറ്റർ സഞ്ചരിച്ച് 4 റോഡുകൾ കൂടി ചേരുന്ന നാൽറോഡ് വില്ലേജിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത്. വില്ലേജിലേക്ക് എത്തുമ്പോൾ റോഡ് അല്പം ബെറ്റർ ആണ്. இறங்கட்டும் இறங்கட்டும் இருக்க இறங்கட்டும் இருக்க
നാൽ റോഡ് റിവർ ബ്രിഡ്ജ് ആണ് അത്. വീണ്ടും കുറച്ചു ദൂരം വളരെ മോശം റോഡാണ്. I don't know.
ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കർണാടക തമിഴ്നാട് അതിർത്തിയിലേക്കാണ്. ഈ കാണുന്നതാണ് പാലാർ റിവർ. പാലം കടന്നാൽ തമിഴ്നാടാണ്. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതും കിടിലൻ ഫസ്റ്റ് ക്ലാസ് റോഡാണ്. ഇവിടെ നിന്നും മലകയറ്റമാണ്. ഇനിയുള്ള മുഴുവൻ ഭാഗങ്ങളും പകൽ സമയത്ത് ചിത്രീകരിക്കുകയാണെങ്കിൽ ഏറ്റവും കിടിലൻ വീഡിയോ ആയേനെ. മലയുടെ മുകളിലൂടെയുള്ള യാത്രയാണ്. ഒരു സൈഡിൽ വലിയ കൊക്കയൊക്കെ ഉണ്ട്. ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു. കർണാടക സൈഡിൽ കണ്ട പോലത്തെ റോഡായിരുന്നുവെങ്കിൽ ഈ മല കയറിക്കഴിയുമ്പോൾ നേരം വെളുത്തിട്ടുണ്ടാകും. ഇരുട്ട് വീണപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ത്രില്ലിംഗ് ആയി തോന്നി തുടങ്ങിയത്. വളരെ ഇടുങ്ങിയ റോഡും ഒരു സൈഡിൽ വലിയ കൊക്കയുമൊക്കെ. കുറച്ചുകൂടി പകലുണ്ടായിരുന്നുവെന്ന് ആഗ്രഹിച്ചു പോയ നിമിഷം. വീതി വളരെ കുറവാണ്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്.
7:30 ബസ് ബർഗൂർ വില്ലേജിലേക്കാണ് എത്തിയിരിക്കുന്നത്. ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. താമരക്കര വില്ലേജിൽ ഡിന്നർ ബ്രേക്കിനെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി മലയിറക്കമാണ്. പകൽ സമയത്താണ് ഈ റൂട്ടിൽ വരുന്നതെങ്കിൽ വരട്ടുപള്ളം ഡാമിൻ്റെ മനോഹര കാഴ്ചകൾ കാണാമായിരുന്നു.
അവസാനം അന്തിയൂറിലേക്ക് ബസ് എത്തിയപ്പോൾ സമയം 9 മണി. അപ്പോൾ ഈ യാത്രയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാൻ വരേക്കും. നന്ദി, നമസ്കാരം.